കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നവജാത ശിശുവിനെ മോഷ്ടിക്കാൻ ശ്രമം. ജീവനക്കാരിയുടെ വേഷത്തിലെത്തിയ സ്ത്രീയാണ് കുഞ്ഞുമായി കടന്നത്. അന്വേഷണത്തിനൊടുവിൽ പോലീസ് കുഞ്ഞിനെ കണ്ടെത്തി ആശുപത്രിയിൽ തിരിച്ചെത്തിച്ചു. ജി ശ്രീതാണ് ചേരുന്ന ശ്രീത് വിശദാംശങ്ങൾ. ഗോപി, ഏതാണ്ട് 3 മണിയോടുകൂടി ഈ സംഭവം ഉണ്ടായെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുണ്ടക്കയം സ്വദേശികളുടെ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഒരു സ്ത്രീ എത്തി ഈ വാർഡിൽ നിന്ന്, അതായത് ഗൈനക്കോളജിയിൽ വാർഡിൽ നിന്ന് ജീവനക്കാരിയാണ് എന്ന വ്യാജേന എത്തിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിനെ ചില കുഞ്ഞിനെ അവിടെ നിന്ന് മറ്റൊരു ചികിത്സയ്ക്കായി തന്നെ അവിടെ നിന്ന് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എടുത്തത്. എന്തായാലും സംഭവം പിന്നെയും കുഞ്ഞിനെ തിരികെ കൊണ്ടുവരാതായതോടെ മറ്റ് ജീവനക്കാരോട് ചോദിച്ചപ്പോഴാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ആരും എടുത്തിട്ടില്ല, അങ്ങനെ എടുക്കുന്ന ഒരു രീതിയില്ല എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും തുടർന്നാണ് പോലീസിന് പരാതി നൽകിയത്. ഗാന്ധിനഗർ പോലീസാണ് വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി സമീപത്തുള്ള ഹോട്ടലിൽ നിന്ന് ഈ കുഞ്ഞിനെയും ഈ പ്രതിയെയും കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായി വളരെ നടന്ന ഒരു സംഭവമാണ് ഇത്. ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലെ ഒരു സുരക്ഷ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും മാറ്റിക്കൊണ്ട് പോവുക എന്നത് മെഡിക്കൽ കോളേജിന്റെ ഒരു സെക്യൂരിറ്റിക്കുള്ള സ്ഥലമാണ്. അവിടെയും ഇങ്ങനെ ഒരാൾ ജീവനക്കാരി ചമഞ്ഞ് എങ്ങനെ എടുക്കുന്നു എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്തായാലും ഇതിൽ പോലീസ് വളരെ വേഗത്തിൽ ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ CCTV മറ്റും പരിശോധിച്ചാണ് വളരെ വേഗത്തിൽ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടന്നിട്ടുള്ളത്. ഈ തട്ടിക്കൊണ്ടു പോകലിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്ന് അടക്കം പോലീസ് ഇവരെ ചോദ്യം ചെയ്ത ശേഷം വ്യക്തമാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 3 മണിയോടുകൂടി കാണാതാവുന്നു. ഏതാണ്ട് 5 മണിയോടുകൂടി കുട്ടിയെ ഒരു നിമിഷം ശ്രീ രഞ്ജൻ RMO അദ്ദേഹം നമ്മളോട് ചേരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജ്. സാർ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ കുട്ടി അമ്മയോടൊപ്പം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കോട്ടിട്ട ഒരു ലേഡി വന്നിട്ട് ഈ കുട്ടിയെ നോക്കിയിട്ട് കുട്ടിക്ക് മഞ്ഞ നിറം ഉണ്ടല്ലോ, കുട്ടിയെ ICU കാണിക്കണമല്ലോ എന്ന് പറഞ്ഞ് അമ്മയുടെ നിന്ന് കുട്ടിയെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഒരു സാധാരണ ആശുപത്രി ജീവനക്കാർ പെരുമാറുന്നത് പോലെ പെരുമാറിയത് കൊണ്ട് ആ മാതാവ് സംശയിച്ചില്ല. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് തങ്ങളെ ആരെയും കൂട്ടാതാണല്ലോ പോയത് എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് അവര് അന്വേഷിച്ചത്. അന്വേഷിച്ചപ്പോഴാണ് കുട്ടിയെ ICU കൊണ്ടു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്തത്. പോലീസ് ഉണർന്ന് തന്നെ പ്രവർത്തിച്ചു. ഞങ്ങൾ സംശയിക്കുന്നതാണെങ്കിൽ ഈ ലേഡി മുമ്പ് ഇതേപോലുള്ള തട്ടിപ്പിന് ശ്രമിച്ചിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് സംശയം തോന്നുന്നത്. 3 മാസം മുമ്പ് ഡെന്റൽ കോളേജിൽ ഒരു കോട്ടിട്ട് വന്ന് ഡെന്റിസ്റ്റ് എന്ന രീതിയിൽ പെരുമാറിയത് ഈ ലേഡിയാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നു. സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും ആശുപത്രി സംവിധാനങ്ങളെ കുറിച്ച് അല്പം അറിയാവുന്ന രീതിയിൽ തന്നെയാണ് അവർ പെരുമാറിയത്. അതുകൊണ്ടാണ് മാതാവ് സംശയിക്കാതിരുന്നത്. കുട്ടിയെ ഇപ്പോൾ നമ്മുടെ സംരക്ഷണയിൽ തന്നെയുണ്ട്. കുട്ടിക്ക് മറ്റ് പ്രോബ്ലങ്ങളൊന്നും തന്നെയില്ല. നമ്മൾ കുറച്ചു നേരം കുട്ടിയെ നിയോനേറ്റൽ ICU ഒബ്സർവേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അമ്മയും കുട്ടിയോടൊപ്പം തന്നെയുണ്ട്. ഇപ്പൊ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ സമയമാണ്. തീർച്ചയായും സാർ, ഏതായാലും കുട്ടിയെ തിരിച്ചു കിട്ടിയത് ആശ്വാസകരം തന്നെ. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഇത്ര തട്ടിപ്പുകാർ നമ്മളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നത് വലിയ ഞെട്ടലാണ്. അതെ അതെ, കാരണം ഈ സമയത്ത് സാധാരണ ഡിസ്ചാർജ് ആയി അമ്മമാരും ഒക്കെ കുട്ടികളെയൊക്കെ കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ആരും പെട്ടെന്ന് അത്ര ശ്രദ്ധിക്കാതിരുന്നത്. തീർച്ചയായും ഇനി കൂടുതൽ ശക്തമായ രീതിയിൽ ഇനി ഇങ്ങനെ ഒരു വീഴ്ച വരാത്ത രീതിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് കാര്യങ്ങൾ. കാരണം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് എന്തായാലും ആശ്വാസമാണ്. അപ്പൊ ഈ സാറ് പറഞ്ഞ പൂർണ്ണാർത്ഥം തന്നെ മനസ്സിലാക്കുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്ത് വന്നാൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി അടച്ചിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇനി ആലോചിക്കണം അല്ലേ? തീർച്ചയായും തീർച്ചയായും. ഇനി ഇങ്ങനെ കാര്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. നന്ദി ഡോക്ടർ രഞ്ജൻ RMO. ശ്രീത, അതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സ്ത്രീ ഇതിനു മുമ്പും ഇങ്ങനെ ശ്രമിച്ചതായി ഒരു സൂചന അവർക്കുണ്ട്, പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ശ്രീത, തീർച്ചയായും ഗോപി, ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകൾ പല സാമൂഹിക വിരുദ്ധരുടെയും തട്ടിപ്പുകാരുടെ ഒക്കെ കേന്ദ്രമായി മാറാറുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഭവം, അത് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ അത് പ്രതീക്ഷിച്ചതല്ല. മാത്രവുമല്ല, അവർ വളരെ അറിയാവുന്ന രീതിയിൽ തന്നെ പെരുമാറി. ഒരു കോട്ടൊക്കെ ഇട്ട് വന്നപ്പോ ഏതൊരു രക്ഷിതാവും ചിലപ്പോൾ അറിയാതെ കുഞ്ഞിനെ കൊടുത്തുപോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്തായാലും അവർ ഇതെല്ലാം നിരീക്ഷിച്ച് നേരത്തെ മുൻകൂട്ടി നിരീക്ഷിച്ച് തന്നെ ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഇവർ എത്രത്തോളം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, മുൻപ് കേസുകളുണ്ട് അടക്കമുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. വലിയ ഗ്യാങ് ആണോ ഇവര്, എന്തൊക്കെയാണ് ഇവരെ ആസൂത്രണം, ഇതൊക്കെ ഇനി അറിയാനുണ്ട്. എന്നാലേ അടുത്ത നമുക്കൊരു പൂർണ്ണ ഇത് കിട്ടുള്ളൂ അല്ലേ?
തീർച്ചയായും ഗോപി, പ്രത്യേകിച്ച് അവർക്ക് വലിയൊരു ഗ്യാങ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു തൊട്ടടുത്ത മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ പോയി പെട്ടെന്ന് തന്നെ താമസിക്കുമോ എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സി സി ടിവികളൊക്കെ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായിരിക്കും സ്വാഭാവികമായിട്ട് ശ്രമിക്കാൻ സാധ്യത. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളത്, മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതെല്ലാം പോലീസ് പരിശോധിക്കും. എന്തായാലും വൈകാതെ ഇതിലൊരു വ്യക്തത വരുത്താനാകുമെന്ന് തന്നെയാണ്. ഈ സ്ത്രീയെ ചോദ്യം ചെയ്തതിൽ നോക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും ഗോപി, കാരണം പലതരത്തിൽ ആളുകൾ പല മാനസിക പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അവർ പലതരത്തിലായിരിക്കും പെരുമാറുക. അവർക്ക് ചിലപ്പോൾ പലപ്പോഴും വലിയൊരു തട്ടിപ്പ് സംഘത്തിന്റെ രീതിയിൽ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമായിരുന്നില്ലേ എന്നതൊക്കെയുണ്ട്. കാരണം ഈ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് തന്നെ ഇവരെ 2 മണിക്കൂറിന് ശേഷം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്തായാലും ഇതെല്ലാം പരിശോധിച്ചു വരികയാണ് പോലീസ്. വൈകാതെ ഇക്കാര്യത്തിൽ വരുത്താനാകും. നമുക്കറിയാം നിരവധി ആളുകൾ ദിവസവും വന്നു പോകുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജുകൾ. അവിടെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് പറയാമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ ആളുകളും ആദ്യമായൊക്കെ ആയിരിക്കും പലപ്പോഴും ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അവിടുത്തെ രീതികളും മറ്റും ചിലപ്പോൾ പൂർണ്ണമായിട്ട് അറിയാത്തവരൊക്കെ കാണും. അത്തരം അജ്ഞതകളൊക്കെ മുതലെടുത്തുകൊണ്ടായിരിക്കും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പലപ്പോഴും നടത്തുക. ഇവരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, അവരതിൽ വിദഗ്ധയാണ് എന്നത് വ്യക്തമാണ്. പക്ഷെ അതിൽ മറ്റ് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ കുഞ്ഞിനെ കൈമാറുകയോ മറ്റോ ഉണ്ടോ, ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ലോഡ്ജിംഗ് തന്നെയാണ് കിട്ടിയത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പോലീസ് സ്റ്റേഷൻ പരിധി, അതായത് മെഡിക്കൽ കോളേജിന് വളരെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതിനടുത്ത് അവിടെ നിന്ന് തന്നെയുള്ള മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ലോഡ്ജിൽ നിന്ന് തന്നെയാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സി സി ടി വി ദൃശ്യങ്ങളും മറ്റും വളരെ വേഗത്തിൽ പരിശോധിച്ചാണ് തീർച്ചയായും ഗാന്ധിനഗർ പോലീസ് അതിൽ വളരെ വേഗത്തിൽ നടപടിയെടുത്തു എന്നുള്ളത് തീർച്ചയായും പ്രശംസനീയമായ കാര്യം തന്നെയാണ്. എന്തായാലും കുഞ്ഞിനെ കിട്ടി ഒരു 3 ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞാണ്. അതിനെ തിരികെ കിട്ടുക, അമ്മയുടെ അടുത്തേക്ക് തന്നെ കിട്ടുക എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതിനാണ് പോലീസും ഈ സംഭവം ഉണ്ടായി, വീഴ്ചയുണ്ടായി, പക്ഷെ അതിനുശേഷം പോലീസിന്റെ അടുത്ത് പരാതി എത്തി. ഇപ്പോൾ പോലീസ് എടുത്ത നടപടികൾ വളരെ വേഗത്തിലുള്ളത് തന്നെയാണ്. എന്തായാലും തുടർ നടപടികളും ഇവരുടെ ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. വൈകാതെ ഇതിലൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഗോപി. ശ്രീ, തീർച്ചയായും വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. ശ്രീ പറഞ്ഞ പോലെ കൃത്യസമയത്ത് വ്യക്തമായി പോലീസ് ഇടപെട്ടതുകൊണ്ട് ആശ്വാസം. എന്നാലും ഇതെന്തുകൊണ്ട് തുടങ്ങിയ കുറേ വിവരങ്ങൾ കിട്ടാനുണ്ട്. ശ്രീ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറിക്കേ ശ്രീ ഇതിലേക്ക് വരാം. ഇപ്പം മറ്റു വാർത്തകളിലേക്ക് കൂടി